പതിനൊന്ന് വർഷം മുമ്പ് ആദ്യമായിട്ട് കെ എസ് ആർ ടി സി ഗവിക്ക് ഒരു സർവീസ് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഗവിയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്, പതിനൊന്ന് വർഷം മുമ്പ്. അന്ന് മുതൽ അമ്മ പറയുന്ന ഒരു കാര്യമാണ്, എനിക്കും പോകണം ഗവിക്ക്, എനിക്കും പോകണം ഗവിക്ക് എന്ന്. പക്ഷെ അമ്മയ്ക്കും അപ്പനും ഇപ്പൊ ഗവിക്ക് പോകണമെങ്കിൽ ആ ഒരു പതിനൊന്ന് വർഷം കഴിയേണ്ടി വന്നു എന്നുള്ളതാണ് എന്താ പറയാ, സാഡായിട്ടുള്ള ഒരു കാര്യം അല്ലേ. അമ്മ ഹാപ്പി അല്ലേ? അപ്പൊ ഞാനും അച്ഛനും അമ്മയും അബിയും കൂടി ഞങ്ങൾ ഗവിക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ശ്വേത എന്ത് ചെയ്യുന്നത്, ശ്വേതയുടെ വീട്ടിലാണ്, ഇനിയിപ്പോ എന്താ പറയാ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ ഞങ്ങള് രാവിലെ ഇറങ്ങി, ഇന്ന് ആകെ മൂന്ന് വണ്ടിയെ ഗവിക്ക് പോകുന്നുള്ളൂ. ഒരു ദിവസം ഇപ്പൊ ആകെ 30 വണ്ടികളിൽ കൂടുതൽ ഗവിക്ക് വിടില്ല. അതേപോലെ തന്നെ നമ്മൾ ഗവിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ പാസ്സൊക്കെ എടുത്തിട്ട് വേണം വരാനായിട്ട്. അത് ഗവിയുടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ നേരത്തെ പാസ് എടുക്കണം. ഒരാൾക്ക് 60 രൂപ വെച്ച് അതിന് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പാസ് എടുത്ത് ഓൺലൈനായിട്ട് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ പോയിട്ട് പാസ് എടുത്തിട്ട് വന്നാൽ മാത്രമേ ഗവിയിലേക്ക് വിടുകയുള്ളൂ. രാവിലെ 9 മണി മുതൽ 11 മണി വരെ മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പൊ ഇപ്പൊ സമയം രാവിലെ 9:30 ആയി. നമ്മളിപ്പോ ഗവി റൂട്ടിൽ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് രാവിലെ ആണോ ഒരു കുറച്ച് മുമ്പ് എന്തോ സംഭവിച്ച ഒരു കാര്യമാണ്. ആന കയറി മെതിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അകത്തേക്ക് കയറിയതേ ഉള്ളൂ. വണ്ടി തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ആനനെ കാണാൻ സാധിക്കുള്ളൂ. ആന കയറി ഉണ്ടോ? ഏണ്ടോ? ഞാൻ പേടിച്ചു. ആന കയറി മെതിഞ്ഞിട്ടുണ്ട്, നല്ല ഡീപ്പ് അങ്ങാണ്ട് ഇട്ടതാ അല്ലേ. അപ്പൊ എന്തായാലും ഈ പരിസര പ്രദേശത്ത് എവിടെങ്കിലും ആന ഉണ്ടാവും. നമുക്കിപ്പോ തൽക്കാലം ഇവിടെ നിക്കണം, നമുക്ക് വണ്ടി വിട്ടു പോവാം. കണ്ടില്ലേ എങ്ങനെയുണ്ട്? ഇപ്പൊ എന്തോ പോയതാണ്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഗവിക്ക് പോകുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ഗവി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ട്. നമ്മൾ ഇന്ന് ഗവി പോയിട്ട് നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ആണ്. നമ്മൾ ആ കാട്ടിനുള്ളിൽ നമ്മൾ താമസിക്കാൻ വേണ്ടി പോവാണ്. ഇതുവരെ ഞാൻ ഗവി പോയിട്ടുണ്ടെങ്കിലും ഗവിയിൽ ഇവൻ താമസിച്ചിട്ടില്ല. 2011 ശേഷം ഞാൻ പിന്നെ ഏകദേശം ഒരു 6-7 തവണ ഞാൻ ഗവിക്ക് പോയിട്ടുണ്ട്, ഗവി വഴി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അവിടെ താമസിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇന്ന് അവിടെ പോയി താമസിക്കുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മൾ യാത്ര ചെയ്താൽ മതി, വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അധികം തിരക്കില്ലാത്ത ക്രൗഡ് ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നതല്ലേ അമ്മ നല്ലത് അല്ലേ? വെറുതെ ആരുമില്ല, വെറുതെ വീട്ടിൽ ഇരുന്ന് നമ്മളാണെ ബോറടിക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും പോവുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ആനപ്പിണ്ടങ്ങൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. ആനനെ കണ്ടാൽ ഭാഗ്യം എന്നുള്ള രീതിയിൽ ആനപ്പിണ്ടങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആനകൾ ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വണ്ടി നിർത്തി റോഡിലിറങ്ങി അങ്ങോട്ടും അങ്ങോട്ടും ഒന്നും പോകാനൊന്നും പാടില്ല. ജസ്റ്റ് റോഡിൽ കൂടെ കാഴ്ചകളൊക്കെ കണ്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എങ്ങും മൊബൈൽ നെറ്റ്വർക്കുകളില്ല, ആകെ BSNL മാത്രം നെറ്റ്വർക്ക് കിട്ടുകയുള്ളൂ. അതും ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യു ആർ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ വേൾഡ് എന്ന് തന്നെ വേണേൽ പറയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇതുപോലെ ഇഷ്ടംപോലെ ഈ ഈറ്റ ഈറ്റ അല്ലേ അമ്മ ആക്ച്വലി ഇത് അല്ലേ, ഈറ്റ മരങ്ങൾ ഇങ്ങനെ ആന വന്ന് എന്താ പറയാ വാരി വലിച്ചിട്ടിരിക്കുന്നത് ഒടിഞ്ഞു വീണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് റോഡിന്റെ സൈഡിൽ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമളിയിലേക്കുള്ള KSRTC ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഓടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബസ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കയറിപ്പോവാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വകാര്യ വണ്ടികളിൽ പോകുന്നതൊക്കെ തന്നെ ആയിരിക്കും സേഫ്. ഞങ്ങളിപ്പോൾ മൂഴിയാർ ഡാമിന്റെ റിസർവേർ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കാമ്പോ ഇല്ലേ? എങ്ങനെയുണ്ട് ഭക്ഷണം? കഴിക്കണ്ടേ? നമുക്ക് ഭക്ഷണം കഴിക്കണം. നമുക്ക് നല്ലൊരു തണല് നോക്കി നിർത്താം. ഇത് അവിടെ ആ നീർക്കാക്കകളൊക്കെ കണ്ടോ അവിടെ ആ വെള്ളത്തില് കണ്ടോ ദൂരെ. ശരിക്കും ഒരു മഴ പെയ്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മഴയായിരുന്നുകൊണ്ട് ആ ഒരു പച്ചപ്പ് ശരിക്കും ഇവിടെ ഉണ്ട് അല്ലേ. ആ ഒരു മഴ പെയ്തതിന്റെ പച്ചപ്പ് നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ആ കാണുന്ന സ്ഥലത്തൂടെ ആട്ടോ നമ്മൾ വന്നത്, ക്രോസ് ചെയ്ത് കണ്ട മനസ്സിലായ. അപ്പൊ ആ ഒരു റിസർവോയറിന്റെ സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോ പോകുന്നത്. രണ്ട് മലകളുടെ നടുക്കുള്ള ആ ഒരു സ്ഥലത്താണ് ആ ഒരു മനോഹരമായിട്ടുള്ള ഇത് വന്നിരിക്കുന്നത്. ശരിക്കും നല്ലൊരു വീക്ക് ഡേയ്സിലാണ് കേട്ടോ. വീക്ക് ഡേയ്സിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തിരക്കും ഇല്ലാതെ നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് വരാൻ സാധിക്കും. വീക്കെൻഡ്സ് ആണെങ്കിലും തിരക്കൊന്നും ഉണ്ടാവില്ല, കാരണം ഒരു ദിവസം 30 കൂടുതൽ വണ്ടികളൊന്നും അവർ വിടില്ല, കടത്തി വിടില്ല. അപ്പൊ നേരത്തെ ബുക്ക് ചെയ്ത് വരിക. നല്ലൊരു ഡ്രൈവാണ്, നിങ്ങൾ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു ഡ്രൈവ് സമ്മാനിക്കുന്ന റൂട്ടാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ഇത്തരത്തിലുള്ള പച്ചപ്പ് അനുഭവിക്കുന്നവർക്ക്, പച്ചപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ച് വരാവുന്ന ഒരു സ്ഥലമാണ്. ഇതുവരെ ഞങ്ങൾ വന്നതിൽ വളരെ നല്ല റോഡാണ്, വലിയ മോശമില്ലാത്ത റോഡുകളൊക്കെ തന്നെയാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഏത് വണ്ടിയിലും വരാം. നല്ല രസമുണ്ടല്ലേ അമ്മ?
അങ്ങനെ മുന്നോട്ട് വന്ന് നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തി. അപ്പോൾ ഫുഡ് നമ്മൾ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പണ്ടൊരിക്കൽ ഗവി വന്ന സമയത്ത് ഇവിടെ ഒരു ചേച്ചി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ തുളസി എന്നാട്ടോ ചേച്ചിയുടെ പേര്. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും പ്രിപ്പയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഊണ് വരെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കഴിക്കാം. അതേപോലെ തന്നെ രാവിലത്തേക്ക് നമുക്ക് തന്നിരിക്കുന്നത് മറ്റേ ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. അതെ, മുട്ടക്കറി ഉണ്ടാ. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ ഭക്ഷണമൊന്നും ഭക്ഷണത്തിൻ്റെ വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇവിടെ എവിടെയും വലിച്ചെറിയാൻ പാടില്ല. വെള്ളത്തിൻ്റെ കുപ്പി അതേപോലെ സംഭവമൊന്നും നമുക്ക് ഇവിടെ എവിടെയും വലിച്ചെറിയാൻ പാടില്ല. അതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുത്തിട്ടാണ് അതേ കയറി വന്നിരിക്കുന്നത്. എത്ര കുപ്പി വെള്ളമുണ്ടെന്നൊക്കെ പുറത്ത് അവിടെ ചെക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇറങ്ങുമ്പോഴും ഈ കണക്കുകളൊക്കെ നമുക്ക് കാണിക്കണം. അപ്പം ലിറ്റർ ചെയ്യാൻ പാടില്ല, ഒരു സംഭവം കാട്ടിനുള്ളിൽ ഇടാൻ പാടില്ല. ഇവിടെ വരിക, കാഴ്ചകൾ കാണുക, പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇടിയപ്പം മുട്ടക്കറി ആ ചേച്ചിയും പരമാവധി പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കറി പ്ലാസ്റ്റിക് അല്ലാതെ എന്ത് എടുക്കാൻ പറ്റില്ല. അത്തരത്തിൽ ഇത് കൊറേ ഉണ്ടല്ലോ അല്ലേ, ഒരുമിച്ചാണോ വെച്ചേക്കുന്നേ? അതോ നാല് പൊതിയായിട്ടോ? നാല് പൊതിയായിട്ടാ വെച്ചേക്കുന്നേ. ഓക്കെ, അമ്മ അവന് മാത്രമേ ഇറക്കി കൊടുത്തുള്ളൂ, എനിക്ക് തരത്തില്ല. നാല് ഇടിയപ്പവും ഒരു മുട്ടക്കറിയും വെച്ചിട്ടുള്ള നാല് പൊതി പ്ലസ് പിന്നെ ഉച്ചക്ക് രണ്ടു പേർക്ക് ഫിഷ് ഫ്രൈയോട് കൂടിയ കറിയും രണ്ടുപേർക്ക് വെജിറ്റബിൾ ചോറും കറികളും തന്നിട്ടുണ്ട്. 590 രൂപയാണ് ആ ചേച്ചി ആകെ വാങ്ങിച്ചത് ഇത്രയും ഭക്ഷണത്തിന്. എങ്ങനെയുണ്ട് ഇടിയപ്പം? സൂപ്പർ ആണല്ലോ അല്ലേ. ശ്വേത മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? എന്താണ് ഇപ്പൊ ശ്വേതനെ കൊണ്ട് ഇത്രയും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ മാത്രമല്ല, ശ്വേത ഇവിടെ ഇല്ല. നമുക്ക് ഇനി പിന്നെ എപ്പോഴെങ്കിലും പോവാം. ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ആ കംപ്ലീറ്റ് പേപ്പറും ഇലയും എല്ലാ സംഭവങ്ങളും, പേപ്പറും ഇലയാണെങ്കിൽ പോലും ഞങ്ങളുടെ പുറത്ത് കളഞ്ഞിട്ടുള്ള, ഞങ്ങൾ അതെല്ലാം ഈ ഒരു കവറിൽ തന്നെ ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൈ കഴുകിയിട്ട് ആ കുപ്പി എല്ലാം നമ്മൾ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഒന്നും പുറത്ത് കളഞ്ഞിട്ടില്ല. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഡസ്റ്റ്ബിൻ കാണുമ്പോൾ കളയാം. ഫുൾ ചീവീടിൻ്റെ ശബ്ദമാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഫുൾ ചീവീടുകൾ ഇങ്ങനെ അലിക്കുന്ന ശബ്ദം കേൾക്കാം. ഇടയ്ക്ക് എപ്പോഴോ ഒരു ആന ചിന്നം വിളിക്കുന്ന ശബ്ദം കേട്ടോ എന്നൊരു സംശയം എനിക്കില്ലാണ്ടില്ല. എന്തായാലും നോക്കാം, ബാക്കിയുണ്ട്, നമുക്ക് ആന കാണാം. നമ്മളിപ്പോൾ ആങ്ങമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി നിർത്തിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മല നമുക്ക് അവിടെ ദൂരെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആങ്ങമൊഴി എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഇവിടെ പവർ ഹൗസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പവർ ഹൗസിലെ ജീവനക്കാരാണ് മെജോറിറ്റി ആൾക്കാർ ഇവിടെ താമസിക്കുന്നത്. ഫോറസ്റ്റിൻ്റെ കയ്യിൽ നിന്നും ലീസിനല്ല എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലേ, ലീസിനെടുത്തിട്ടുള്ള ഒരു KCB ലീസിനെടുത്തിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു ടൗൺഷിപ്പ്, ഒരു കോളനി പോലെയാണ്. ഇവിടേക്ക് കാട്ടാക്കടയിൽനിന്നും അതേപോലെ തന്നെ വെഞ്ഞാറമൂടുന്നും ഒക്കെ ബസ്സുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വന്നു പോകുന്ന ബസ്സുകളുണ്ട്, പിന്നെ ഗവിയിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു KCBയുടെ ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഇത് കോന്നി മണ്ഡലമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടുത്തെ വോട്ടർമാരുടെയൊക്കെ ഇതൊക്കെ നമുക്കിവിടെ കാണാം. മൂഴിയാർ, അപ്പോൾ ഇദ്ദേഹം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞു, ഇവിടെ ജോലി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. എൻ്റെ പേരെന്താ? തമ്പി. ഇവിടെ ജനിച്ചു വളർന്നതാണല്ലേ? ആ ഓ, അത് ശരി. അപ്പോൾ ഇവിടെ KCBയിൽ വർക്ക് ചെയ്യുകയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വരുമ്പോഴത്തേക്കിനും അറ്റ്ലീസ്റ്റ് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകാനൊക്കെ ഈ ഒരു സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്കിത് ഈ വേസ്റ്റ് ഉണ്ട്, ഈ വേസ്റ്റ് നമുക്കിത് ഇവിടെ ബിന്നുണ്ട്, ഈ ബിന്നിലേക്ക് ഇട്ടേക്കാം. നിറച്ച് നല്ല കാര്യം, ഇതുപോലത്തെ ബിന്നുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. മൂഴിയാർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എന്താ പറയുക, വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഇവിടെ മൂഴിയാർ പവർ ഹൗസ് ഇവിടെ അടുത്താണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞാൽ പവർ ഹൗസിലേക്ക് നമുക്ക് സന്ദർശനം കിട്ടും, പക്ഷേ ഇപ്പോൾ കോവിഡിൻ്റെ സമയമായതുകൊണ്ട് അവിടെ അവൈലബിൾ അല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പാസ് കിട്ടും, പക്ഷേ അവിടെ ഷൂട്ട് ചെയ്യാനും സമയമില്ല. പവർ ഹൗസ് കാണാൻ പോകേണ്ടവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ടോ അമ്മ, ഇവിടെ നിന്ന് 41 കിലോമീറ്റർ ഉണ്ട് ഗവി വരെ. ഏകദേശം ഒരു 2 മണിക്കൂറിന് മുകളിൽ സമയം എടുക്കും. അവിടെ നിന്ന് വീണ്ടും 40 കിലോമീറ്റർ ഉണ്ട് കുമളി വരെ. നമ്മളിപ്പോ ഇന്ന് ഗവി പോയാ താമസിക്കുന്നത്, എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ നാളെ നമ്മള് കുമളി റൂട്ടിൽ വണ്ടിപ്പെരിയാർ വഴിയാ നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പൊ പോയേക്കാം. ഓക്കെ, ഇത് ഇന്നലെ രാത്രിയിൽ എന്തോ ആന വന്ന് ചവിട്ടിക്കൂട്ടി ഇട്ടാണെന്നാണ് പറഞ്ഞത്. ഇവിടെ രാത്രി സമയത്താണ് കേട്ടോ ഇവിടെ കൂടുതൽ ആനകൾ ഇറങ്ങുന്നത്. പകലൊക്കെ ഭാഗ്യം ഉണ്ടേ മാത്രമേ കിട്ടുള്ളൂ. ആന പിണ്ടങ്ങൾ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ആണല്ലേ, ഇപ്പൊ പിന്നെ മഴ ആയതുകൊണ്ട് വെള്ളം ഉണ്ടാവും. ഓക്കെ, കേറി വന്നപ്പോ ഇവിടെ റോഡ് എന്തോ പണിയൊക്കെ നടന്നിട്ടിരിക്കുകയാണ്. അവിടെ ഒരു കിട്ടിലെ വ്യൂ പോയിന്റ് ഉണ്ടോ അമ്മ? രക്ഷ, കിട്ടിലെ വ്യൂ പോയിന്റ് അല്ലേ.
ഇതുപോലുള്ള കുറേ വ്യൂ പോയിന്റുകൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ ചെറിയുണ്ട്. ഇവിടെ റോഡൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പക്ഷെ നല്ല റോഡാണ് മിക്കതും, പക്ഷെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോവാം. ഒരു പോലീസിന്റെ ബസ് ഞാൻ അതിനെ കയറ്റി വിട്ട്, ഇത് ഈ പത്തനംതിട്ട വരുന്നതാണ് തോന്നുന്നത്. ഇവിടെ ഈ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ധാരാളം ഡാമുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഡാമുകളുടെ സുരക്ഷ കംപ്ലീറ്റ് ഈ KCB പോലീസിനാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ ആ ഡാമുകളിലേക്കുള്ള പോലീസുകാരെ ഷിഫ്റ്റ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ അവിടെ കൊണ്ടുവരുന്നതിനും വേണ്ടി പോകുന്ന ബസ്സായിരിക്കണം പോലീസിന്റെ ബസ്. ഇറങ്ങി വാ, നല്ല അടിപൊളി കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അതായത് നമ്മള് വരുന്ന വഴിക്ക് മൂഴിയാർ പവർ ഹൗസ് കണ്ടില്ലേ, ആ മൂഴിയാർ പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകണ്ടേ. ആ വെള്ളം കൊണ്ടുപോകുന്ന പെൻ സ്റ്റോക്ക് പൈപ്പുകളാണ് ഈ കാണുന്നത്. കണ്ട ഇതേവിടെ താഴെ വെള്ളം കിടപ്പുണ്ട്, ചവിട്ടി പോയിട്ട് ഈ സൈഡിൽ കൂടെ മാറിയെന്നോ. ആ പവർ ഹൗസിലെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട് നമ്മളിപ്പോ മുമ്പിലോട്ട് പോകുമ്പോ കുറെ ഡാമുകൾ കാണാം. ആ ഡാമുകളിൽ നിന്നും കൊണ്ടുപോകുന്ന വെള്ളമാണ് ഈ പെൻ സ്റ്റോക്ക് പൈപ്പുകളിലൂടെ പോകുന്നത്. ഇതിപ്പോ നമ്മൾ മേളിൽ നോക്കുമ്പോൾ കാണുന്നതാണ്. ഇത് ആക്ച്വലി ഒരു ഒരു എങ്ങനെ പോയാലും ഒരു മനുഷ്യനെക്കാട്ടി ഉയരമുണ്ട്, ഒരു 10 അടിയെങ്കിലും ഹൈറ്റ് ഉണ്ടാവും ആ ഒരു പെൻ സ്റ്റോക്ക് പൈപ്പിന്. അഭി വന്നിട്ടില്ല, അഭിന് മുമ്പ് ഇവിടെ ഇല്ലേ? നമ്മൾ എന്നപ്പോഴാ ലാസ്റ്റ് വന്നേ? നമ്മൾ വന്നിട്ടുണ്ടല്ലേ. ആ ശരിയാണല്ലോ, അതെ അതെ, ജീപ്പില്ല. ഞങ്ങള് കുറെ തവണ ഗതിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് ഇതിന്റെ വീഡിയോസ് ഒക്കെ വിശദമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഇവിടെ കാണാം അമ്മ റെയിൽ കണ്ടോ, ഇവിടെ കണ്ടോ, ഇങ്ങ് വാ. ആ അതെ ഇവിടെ കണ്ടോ, റെയിൽ കണ്ടോ, ഈ റെയിൽ കണ്ടോ, ഈ റെയിൽ ആക്ച്വലി ആ ഉണ്ട് 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 കണ്ടോ. ഇത് ഒരാളല്ല, അതിലും കൂടുതൽ ഹൈറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, എന്ത് വലുതല്ലേ ഇത്, അവരോട് നിൽക്കുന്നുണ്ടോ. ഇതിന്റെ മേളിൽ എന്തൊക്കെയോ ആൾക്കാർ, ഇവിടെ വന്ന ആൾക്കാരൊക്കെ ആണെന്ന് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല ഹൈറ്റ് ഉണ്ടോ ഇതിന്. ഇതിനകത്ത് വെള്ളം പോകുന്ന ഒരു ചെറിയ ശബ്ദം കേട്ടോ സാർ. അവിടെ സൈഡിൽ ആ ചെടികളിൽ മുള്ളുണ്ട് കേട്ടോ. എന്റെ കയ്യിൽ ഓൾറെഡി കൊണ്ടായിരുന്നു, നോക്കി ഇറങ്ങണേ. ഓ, വേറൊരു ടാറ്റാ ഹാരിയർ വന്നല്ലോ. തൊട്ടിപ്പുറത്ത് നമ്മുടെ സെയിം ഡിറ്റോ ഡ്യുവൽ ടോൺ ഒരു ടാറ്റാ ഹാരിയർ വേറെ വന്ന്. അവരും ഗവിക്ക് പോയിട്ട് വരികയാണോ? എവിടെ വർക്ക് ചെയ്യാ? ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്ന. ഓ ശരി, വേറൊരു സെയിം ടാറ്റാ ഹാരിയർ കണ്ടപ്പോഴത്തേക്കും നോക്കായിരുന്നു. നല്ല ഹൈറ്റ് അല്ലടാ, എന്തല്ലേ നോക്ക് ഇല്ലേ, 12 അടി താഴെ നോക്കുമ്പോ ഉണ്ടാവും. പക്ഷെ ഈ ഇതിന്റെ വ്യാസം കുറവാട്ടോ, ഒരു 6 അടിയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മള് താഴെ, ഇത് താഴെ കുറെ സ്ഥലം ഉണ്ടല്ലോ, 2 അടിയോളം സ്ഥലം താഴെ ഉണ്ടല്ലോ. വണ്ടി വണ്ടി ഒന്നും വേറെ വരാനില്ലല്ലോ. ഒരു ജീപ്പ് എന്തോ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ആ അതേ വരുന്നത്. ഇതൊക്കെ ഈ ഫോറസ്റ്റിന്റെ അതേപോലെ തന്നെ ഈ KCBയുടെയൊക്കെ ജീപ്പായിരിക്കും. ആ ഇവളല്ലോ, പേരെന്താ? സന്ദീപ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിരുന്ന ആളാണ്. ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിലീവ് ചെയ്ത് പോവാണ്. ഇപ്പൊ റിലീവ് ചെയ്ത് പോകുന്ന വഴിയാണോ? അപ്പൊ ഇനി എങ്ങോട്ടാ? എനിക്ക് വയ്യാന്നെ ഫോറസ്റ്റിൽ നിന്ന് മാറി റവന്യൂലേക്ക് മാറാൻ കാര്യ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നാട്ടിലെവിടെയാ? ഓ, എലന്തൂരല്ലേ. ആ അത് ശരി, ഓക്കെ ഓക്കെ, അടുത്തടുത്തുള്ളവരാണ്. അപ്പൊ റവന്യൂ റിക്കവറി പരിപാടിയിലേക്കാണ് ഇനി പോകുന്നത് അല്ലേ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ മാറാന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടാ. അപ്പൊ അവർക്ക് ആദ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജോലി കിട്ടി പുള്ളിക്ക്. പുള്ളി അവിടെ നിന്ന് ഇപ്പം ബെറ്റർ ഓപ്ഷൻ കിട്ടിക്കത്തേക്കും അവിടെ നിന്ന് ആ സർവീസ് അവർക്ക് കിട്ടുകയും ചെയ്യും അല്ലേ. ശമ്പളം കൂടുതൽ കിട്ടും, ആ സർവീസും കിട്ടും. അഭി വരുന്നില്ലേ, കേറുന്നില്ലടാ ആണോ? ഓക്കെ സാർ, അടുത്ത ബസ് വിളിച്ചു പോന്നോളൂ. നിന്നെ ഞാൻ എങ്ങനെ, നീ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയി, ഇവിടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് വേറെ വരാൻ വണ്ടി പോലും കിട്ടൂല. എത്ര ദൂരം ഫോൺ വിളിക്കാനും പറ്റൂല, നടന്ന് എവിടെ വരും? അയ്യോ ബാവോണ്ട്, സിം ആവോ? അവന്റെ BSNL ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ BSNL മാത്രമേ കിട്ടുള്ളൂ. അപ്പോ BSNL അബിയുടെ ഒരു കൂട്ടുകാരനെ വാങ്ങിച്ച് റീചാർജ് ചെയ്ത് ഒരു സിം തൽക്കാലത്തേക്ക് ഒരു ദിവസത്തേക്ക് ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. വേറെ ഒരു സിമ്മിന് നെറ്റ്വർക്ക് കിട്ടൂല ഇവിടെ. അപ്പൊ നമ്മൾ കണ്ട പെൻ സ്റ്റോക്ക് പൈപ്പാണ് റോഡിന് സമാന്തരമായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട അല്ല, 3 പൈപ്പുണ്ട്. വലതുവശം കണ്ട, വലതുവശം കണ്ട. കിട്ടില്ല കിട്ടില്ല, വ്യൂ പോയിന്റുകൾ ആട്ടോ ഈ ഭാഗത്ത്. കാടായി പോയില്ല, ഒരു ഡ്രോണൊക്കെ കൊണ്ട് പറത്തി കഴിഞ്ഞാട്ടല്ലോ അല്ലേ. എന്നാ അങ്ങ് ദൂരെ മലയുടെ മേളിലെ മുട്ടക്കുന്ന കണ്ടോ, തിളങ്ങുന്നത് അടിപൊളിയാട്ടോ. എന്തായാലും കിഡിലാണ് നമ്മൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഇവിടെ ഉള്ള ആകെ ഈ കാണുന്ന ഫോറസ്റ്റും KCB ജീവനക്കാരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഈ വഴിയിലില്ല. റോഡിലൊക്കെ നിറച്ച് ആനപ്പെണ്ടുണ്ട്, പക്ഷെ ഇതൊരു ആനേനെ പോലെ ഇതുവരെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഗവിക്ക് വന്നിട്ട് കണ്ടിട്ടില്ല. ഇത് രാത്രിയിലും വൈകിട്ടും ഒക്കെ മാത്രമേ ആനനെ കാണാൻ സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ആനപ്പിണ്ടാണ് ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ. ആനയെ കാണുന്നുണ്ടെങ്കിൽ രാത്രി വൈകിട്ട് വരണം. അതെ,
പോകുന്ന വഴിക്ക് നമുക്ക് ദേ 110 കെവി ആയിരിക്കണം ഈ കാണുന്നത്. എന്ത് കന വന്നിരിക്ക ആ കമ്പിക്ക്, എനിക്ക് അതിന്റെ കമ്പി ഇപ്പൊ തൊട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിലൂടെ ആക്ച്വലി വൈദ്യുതി പോകുന്ന ഒരു ചെറിയൊരു തരിതരിപ്പ് പോലത്തെ ഒരു സൗണ്ട് നമുക്ക് ഇവിടെ അടിയിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി നിർത്തി എന്ന് വെച്ചാൽ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങ് താഴെ വരെ നമുക്ക് ഓ രക്ഷയില്ല, എന്നെ ഭംഗിയാണ് നോക്കിയേ അല്ലേ. നല്ല കിടുക്കാച്ച സംഭവം. ഈ കമ്പികൾ കൊണ്ടുപോകുന്ന ഇതിൻ്റെയൊക്കെ അടിയിൽ ഒരു മരം പോലും നിർത്താതെ എല്ലാം നല്ല ട്രെഞ്ച് പോലെ ഒരുക്കി നല്ല ക്ലിയർ ആക്കി കുട്ടപ്പനാക്കി ഇടുന്ന നമുക്ക് കാണാം കണ്ടോ. ഇവിടെ താഴെ മുളയെ അതേപോലെ മഞ്ഞൾ പോലെ എന്തോ സാധനമൊക്കെ നിപ്പുണ്ട്, കണ്ടില്ലേ ആ ഭാഗത്ത്. അവിടെ താഴെ നമുക്കേ ആ മൂഴിയാറിൽ നിന്നപ്പോഴേ അവിടെ ട്രൈബൽസിനെ കണ്ടില്ലേ. ആ ചേട്ടൻ എന്നാ പറഞ്ഞേ ആ ട്രൈബൽസിനെ പറ്റി? സ്കൂളുണ്ട്, ആ അത് 7-ാം ക്ലാസ് വരെ ഉണ്ട് സ്കൂള്. അവിടെ പിന്നെ ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്, പിന്നെ ആ കുടുംബശ്രീക്കാരൊക്കെ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇവരവിടെ കൊണ്ടു കൊടുക്കുമെന്ന്. അതിനുള്ള വണ്ടിയാണ് നമ്മളവിടെ കണ്ടത്. ഒരു വെള്ള വണ്ടി അവിടെ കിടപ്പില്ലായിരുന്നു. എന്നിട്ട് ഈ പിള്ളേർക്ക് കൊണ്ടു കൊടുക്കും. സ്കൂളിൽ വരാത്ത പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കും, അല്ലാത്തവർക്ക് സ്കൂളിൽ കൊണ്ടുപോകും. ഇപ്പൊ സ്കൂളില്ലാത്തതുകൊണ്ട് അവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കും. ആണോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ അങ്ങനെ പിന്നെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാ പുള്ളി പറഞ്ഞു. ആണല്ലേ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് സ്ഥലം? നല്ല ഭംഗിയുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. കാട് ആസ്വദിച്ച് യാത്രയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ എൻ്റെ ജീവിതത്തിൽ വരെ കണ്ടിട്ടില്ല. കേരളത്തിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. ഇഷ്ടായില്ലേ? ഏഹ്, ഒരു 11 വർഷം കാത്തിരുന്നതിൻ്റെ ആ ഒരു സുഖം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഏ, അങ്ങനെ അമ്മയ്ക്ക് ഗവി വരാനായിട്ട് 11 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പൊ റെഡിയായില്ലേ? അങ്ങ് താഴെ താഴെ ആ ഡാം കണ്ടോ? കണ്ടോ? ഏ, എവിടെ? അത് കണ്ടോ? ആ ഡാം ഒക്കെ ക്രോസ് ചെയ്ത് നമ്മള് വന്നേ. നമ്മള് വന്ന വഴിയല്ലേ അത്? ആ ഡാം കണ്ടോ താഴെ? കണ്ടു കണ്ടു. ആ ഡാം ക്രോസ് ചെയ്ത് അതിന്റെ മേളിൽ കൂടെ ക്രോസ് ചെയ്താ നമ്മള് വന്നത്. മനസ്സിലായോ? മനസ്സിലായി. അത്രയും കേറി നമ്മള്. ഞാൻ നേരത്തെ പറഞ്ഞില്ലമ്മ, അതായത് ഈ പവർ ലൈൻ പോയിരിക്കുന്നതിന്റെ അടിയിൽ മരങ്ങളൊന്നും വെക്കില്ല. മനസ്സിലായോ തന്നെ? മരങ്ങൾ വെച്ചു കഴിഞ്ഞാലേ അതിന്റെ ശിഖരങ്ങളൊക്കെ പോയിട്ട് കമ്പിയയിൽ പോവുകയും പിന്നെ ടച്ചിങ് പറ്റുള്ള ബുദ്ധിമുട്ടൊക്കെ വരില്ലേ. അപ്പൊ ആ ഒരു ഭാഗം കംപ്ലീറ്റ് കണ്ടില്ലേ? അതിങ്ങനെ വഴി പോലെ റോഡ് പോലെ വെട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ? ഏഹ്, നമ്മളിപ്പൊ നിൽക്കുന്ന ഈ മലയിൽ അപ്പുറത്തെ മലയിലേക്കാണ് ആ പവർ ലൈൻ വലിച്ചിരിക്കുന്നത്. അപ്പോ എന്ത് നീളത്തിലല്ലേ വലിച്ചേക്കുന്നത്. അതിന്റെ നടുക്ക് ആ ഒരു എന്താ പറയാ, മരങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഭാഗം നല്ല രസമുണ്ട് കാണാനായിട്ട്. അതെ, വഴി പോലെ. വണ്ടി ഓടിക്കാൻ കൊടുക്കാത്തതിൽ പിണങ്ങിയിരിക്കുന്നല്ലേ അഭിജിത് ഭക്തനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏ, വണ്ടി ഓടിക്കാൻ ഇനി മുതൽ വണ്ടി ഓടിക്കാൻ തരണമെങ്കിൽ രാവിലെ എണീറ്റ് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് വണ്ടിയുടെ ചില്ല് മൊത്തം കഴുകി തുടച്ച് വൃത്തിയാക്കി വണ്ടി കഴുകി കുട്ടപ്പനാക്കി ഇട്ടാൽ മാത്രമേ ഇനി പോലെ വണ്ടി ഓടിക്കാൻ തരുള്ളൂ. ഓക്കെ? ഏ, അപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി മുതൽ വണ്ടി ഓടിക്കാൻ തരൂല. ഓക്കെ അല്ലേ? ഏ, ഇതിപ്പോ രാവിലെ ഞാൻ എണീറ്റാണ് സുഹൃത്തുക്കളെ ഈ വണ്ടിയുടെ അറ്റ്ലീസ്റ്റ് ചില്ലെങ്കിലും ഒന്ന് തുടച്ചിട്ടത്, ബാക്കിയൊന്നും കഴിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ശാന്തമായിട്ടുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള കാറ്റിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മുടെ ലേ അഭിജിത് ഭക്തൻ നമുക്ക് വണ്ടി ഓടിക്കുന്നതായിരിക്കും അല്ലെ. ഓടിക്കോ. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലം കണ്ടോ? അതാണ് കക്കി ഡാം റിസർവോയർ. കണ്ടോ? ഏ, നമ്മളിപ്പോ അതിന്റെ സൈഡിൽ കൂടെ പോകും, നമുക്ക് താഴ്ത്തു പോകുമ്പോൾ നല്ല ഭംഗിക്ക് നമുക്ക് കാണാൻ സാധിക്കും. ആണതല്ലേ? ഇങ്ങനെയുണ്ട്, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയാണായിട്ട് കക്കി ഡാം റിസർവ്. ഇവിടെ സൈഡിൽ ഒരു കവി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ട് ആ കാഴ്ച കാണാൻ പറ്റും. പുറത്തിറങ്ങി കണ്ടോ? പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും എന്തേ ഈ ഭാഗം കണ്ടോ? ഓ, എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. രക്ഷയില്ലേ, കിട്ടില്ലല്ലേ. ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ വഴി, ഇതിന്റെ സൈഡിൽ കൂടെയുള്ള ആ വഴി കൂടെ ആണ് നമ്മൾ കയറി വന്നത്. ഇതേ വെള്ളമൊക്കെ ഇപ്പൊ താണിരിക്കുകയാണ്. നോർമലി വെള്ളം കയറി വരുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഇങ്ങനെ വരും. നമ്മൾ ഈ വഴി കൂടെ വന്നേ. ഏഹ്, ആ ഇങ്ങനെ കറങ്ങി നമ്മൾ വന്നത്. ആ വെള്ളം ആ മേളി വരെ ഉണ്ടാവും, വെള്ളം ഉള്ള സമയത്ത്. കണ്ടോ? ഇപ്പൊ വെള്ളം വളരെ കുറവാ, അതുകൊണ്ടാണ് നമുക്ക് അത്രേ നിൽക്കുന്നത്. മനസ്സിലായോ? സൂപ്പറല്ലേ. കക്കി ഡാം റിസർവോയർ അതാണ് ആ കാണുന്നത്. നടുക്കൊരോ ചെറിയ ചെറിയ ഐലൻഡുകൾ പോലെ മൺതിട്ടകളൊക്കെ കണ്ട. അതേപോലെ ഒരു ചെറിയൊരു കുട്ടി ഫോറസ്റ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. കണ്ട, രസമായിരിക്കും അല്ലേ? അങ്ങോട്ടേക്ക് പോകാൻ പറ്റുവാണല്ലേ. ഇഷ്ടമായ സ്ഥലം? ഏഹ്, വേറെ രണ്ടു മൂന്ന് വണ്ടികളൊക്കെ വന്നു. കണ്ട, അപ്പോ ഏഹ് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഈ ഒരു റൂട്ടിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇതാ. ഏഹ്, നമ്മുടെ കക്കി റിസർവോയർ കാണുക എന്നുള്ളതാണ് ഈ റൂട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ താഴ്ത്തൊക്കെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ, രണ്ടൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും ഇറങ്ങിപ്പോകാൻ പാടില്ല. എന്തോ ഇവിടെ രണ്ടുപേരുടെ പരിപാടി? ഓ, എന്തിനാ? ഓ, പോയേക്കാ. എന്താ പിന്നെ പോവാം? പോവാം.
ബന്ധമില്ല, എന്തോ കാര്യമായിട്ട് എടുത്തോണ്ടിരിക്കുന്ന തിരക്കില്ല. അമ്മയുടെ ഫോട്ടോ എടുക്കണം. ഓ എനിക്ക് വയ്യ. അപ്പൊ കക്കി ഡാമിന്റെ റിസർവേറിന്റെ അവിടെ വന്നാൽ കുറെ ഫോട്ടോസ് എടുക്കാം. ഈ ഫോട്ടോസ് ഒക്കെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെക് ട്രാവലീറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. അത് ദൂരെ കണ്ടോ അമ്മ, അതാണ് കക്കി ഡാം. അതിന്റെ മേളിൽ കൂടെ നമ്മളിപ്പോ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. കണ്ടോ, മനസ്സിലായ കിടുവല്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. റൂട്ടിൽ വന്ന് ഇവിടെ ഡാമിന്റെ അവിടെ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. ഡാമിന്റെ മുകളിൽ കയറി ഇന്ന് വണ്ടി നിർത്താനോ ഡാമിന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കുഴപ്പമില്ല. ഇവിടെ ഉള്ള എല്ലാ ഡാമുകൾക്കും സമീപവും പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അവിടെ നമ്മുടെ പേര്, എവിടെ നിന്നാണ് വരുന്നത്, നമ്മളുടെ കോൺടാക്ട് നമ്പർ, പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. എല്ലായിടത്തും കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ പച്ചക്കാനം ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോറസ്റ്റ് സ്റ്റേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഡാമിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇത് വേണ്ട. നമ്മളിവിടെ എക്കോ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി. വാ, ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ആ ഇവിടെ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന മല കണ്ടോ, ഏഹ്, ഈ മലകളൊക്കെ വെട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഈ വരുന്ന വഴിക്ക് കണ്ട ഡാമുകളൊക്കെ പണിതിരിക്കുന്നത്. അതെ, മനസ്സിലായോ? അങ്ങോട്ട് മാറി നിന്ന് നില വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്കോ കേൾക്കാൻ പറ്റും. കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകളുള്ള ഒരു സ്ഥലമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഈ വഴിക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ഡാമുകൾ കാണാൻ സാധിക്കുന്ന അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിൽ വർഷങ്ങൾക്ക് മുൻപ് പണി കഴിപ്പിച്ച കുറേ ഡാമുകളാണ് നമുക്ക് ഈ വഴിക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പണ്ട് കാലത്ത് ഈ ഒരു റോഡ് ഉണ്ടാക്കിയതും കാട്ടിൽ കൂടെ ഈ ഒരു വഴി പോകുന്നതൊക്കെ. നമുക്ക് നില വിളിച്ചാലോ? അയ്യോ, ശബ്ദം വന്നില്ല. ആരടാ? ഓയ്, പക്ഷെ പോരാ അങ്ങോട്ട്. എന്നോട് അരക്കാൻ ഭയങ്കര സൗണ്ടാ. ഇവിടെ അരക്കാൻ സൗണ്ട് ഇല്ല. അമ്മയോട് അലക്കാൻ മാത്രം സൗണ്ട്. ഇവിടെ എന്താ മൂത്രം ഒഴിക്കുകയാണോ? കക്കി ഡാമിന്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വ്യൂ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം, പിന്നെ നമ്മൾ ഇപ്പുറത്തെ ആ ഒരു മലനിരകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇവിടെ ഒരു കാട്ട് പേരൊക്കെ നിൽക്കുന്നുണ്ടോ? കാട്ടിൽ നിൽക്കുന്നുണ്ട്. ഇതിലില്ല, പേരില്ല, ഒന്നുമില്ല. ഉണ്ടോ അറിയില്ല, പക്ഷെ ഒന്നും കാണുന്നില്ല. കാട്ട് പേരൊക്കെ അങ്ങനെ കുറെ കാട്ടു മരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പണ്ടൊരു ഇതിലൂടെ വന്നപ്പോഴത്തേക്കും കാട്ടു കോഴിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്ന ആൾക്കാർ ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ ഒരു പ്ലേറ്റും കുപ്പിയൊക്കെ അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കൊണ്ടുവരിക. പക്ഷെ ആ കൊണ്ടുവരുന്ന സാധനങ്ങൾ അതേപോലെ നമ്മൾ എടുത്തുകൊണ്ട് പോവുക. കാട്ടിലൊന്നും ഇട്ടിട്ട് പോകരുത്. ഇമ്മാതിരി വിത്തട പരിപാടി ആരും കാണിക്കരുത് പ്ലീസ്. നമ്മൾ വേറൊരു ഡാമിൻ്റെ അവിടേക്ക് വന്നു. ഇത് ആനത്തോട് ഡാം എന്നാണ് ഈ ഡാമിന്റെ പേര്. ഇത് നമ്മളിപ്പോ ക്രോസ് ചെയ്യണം. ഇവിടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. പിന്നെ ആ ഒരു റോഡ് റോളർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലിവിടെ പോകുമ്പോൾ പണ്ട് മുതൽ വർഷങ്ങളായിട്ട് 11 വർഷം മുമ്പ് ഞാൻ ഇതിലെ വന്നപ്പോഴും നമുക്ക് ഈ ഒരു റോഡ് റോൾ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇനിയും കുറേ ദൂരം നമുക്ക് സഞ്ചരിക്കണം ഗവി പോകാനായിട്ട്. കാട്ടുപോത്ത് കണ്ട, കാട്ടുപോത്ത്, കാട്ടുപോത്ത്. എന്റെ പൊന്നെ, അങ്ങനെ ആദ്യമായിട്ട് ഇതെടുക്ക്, മുന്നോട്ട് മുന്നോട്ട് പോട്ട് പോട്ട് പോട്ട്. ആദ്യമായിട്ട് ഈ റൂട്ടിൽ ഒരു കാട്ടുപോത്തിനെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കേട്ടോ, കൊണ്ടോ കൊണ്ടോ പോട്ട് പോട്ട്. പെട്ടെന്നായിരുന്നു നമ്മൾ ആ ഒരു സംഭവം കണ്ടത്. അത് അകത്തോട്ട് കയറിപ്പോയി. എന്തിയ പോയാ? പോയടാ പോയടാ പോയടാ. എത്ര പെട്ടെന്ന് നമ്മുടെ വണ്ടി കണ്ടത്. അത് അകത്തോട്ട് കയറിപ്പോയി. അങ്ങനെ ഗവി റൂട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു മൃഗത്തിനെ കണ്ടിരിക്കുകയാണ്. അതും കാട്ടുപോത്തിനെ. രാത്രിയേടാ, അമ്മയ്ക്ക് യോഗമുണ്ട്, അമ്മയ്ക്ക് രാശിയുണ്ട്. ആനത്തോട് ഡാം കഴിഞ്ഞപ്പോഴത്തേക്കും റോഡിന്റെ കണ്ടീഷൻ കുറച്ച് അല്പം മോശമായി. ഇതുവരെ നല്ല അടിപൊളി റോഡായിരുന്നു. ഒരു ചെറിയ വാട്ടർ ക്രോസിംഗ് ഉണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. എടുത്തെടുത്ത് അതൊക്കെ എടുത്തോണ്ട് പോണം കേട്ടോ. ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്. അങ്ങ് ദൂരെ കുറെ മൊട്ടക്കുന്നുകൾ കണ്ടോമ. പണ്ടെപ്പോഴോ ഇതിലെ ഒരു തവണ വന്നപ്പോഴത്തേക്കിന് അതിന്റെ മേളില് മാനുകളെ കണ്ടിട്ടുണ്ട്. നമുക്ക് വളരെ അപൂർവമായിട്ട് സ്പോട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പം റോഡ് പണിക്ക് വേണ്ടി മെറ്റലുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കുറച്ചു നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും ഇവിടെ നല്ല റോഡുകളൊക്കെ ആവും. ഈ ഭാഗത്ത് കുണ്ടും കുഴി നിറഞ്ഞ വഴികളിലൂടെ സസൂക്ഷ്മം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന അഭിജിത് ഭക്തനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിജി പറഞ്ഞാലും വെറുതെ ഇരിക്കുമ്പോഴാണ് ബോറടിക്കുന്നത്. ഇത്ര നേരം ഇവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചപ്പോഴത്തേക്കിനും. പിന്നെ ഇപ്പൊ അവനോടിച്ചോട്ടെ, ഇറങ്ങി വീഡിയോ എടുക്കുമ്പോ നമുക്ക് നോക്കാം.
ബോറടിക്കുന്നുണ്ടോ? അതെ അതെ, ഇത് പേരെ നിൽക്കുന്നുണ്ടോ സൈഡിൽ മൊത്തം കണ്ടോ, ആ കാട്ടുപേരൊക്കെ ഇഷ്ടംപോലെ നിപ്പുണ്ട് കണ്ടോ. വീണ്ടും ആനപ്പെണ്ണ കണ്ടു തുടങ്ങി. നമ്മളിപ്പോ ഏകദേശം 3600 അടി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും. അപ്പൊ സ്വാഭാവികമായിട്ടും രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം തണുപ്പുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹെയർപിന്നാണോ? ഹെയർ പിൻസ്, നമ്മളിപ്പോ 2-3 ഹെയർ പിന്നുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ റോഡ് അത്യാവശ്യം നല്ല മോശമാണ്. ആ പോലീസിന്റെ ബസ് അവിടെ പോയിട്ട് ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുന്ന കേട്ടാ. ഏഹ്, എങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കണ്ട. ഓ, അങ്ങനെ ഞങ്ങൾ ആ മുട്ടക്കുന്നിന്റെ സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല മനോഹരമായിട്ടുള്ള ഒരു മുട്ടക്കുന്ന്. അപ്പൊ ഇങ്ങനെ ഉരുട്ടി 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 ഞാൻ വണ്ടി ഓടിക്കട്ടെ. ഓ, നല്ല രസമുണ്ടല്ലേ അമ്മ. ഇനിയിപ്പോ മുമ്പില് ഒന്നോ രണ്ടോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കൂടെ വരും. ഇവിടൊക്കെ സൈഡിൽ പേര വരെ നിൽക്കുന്നുണ്ട. ഈ പണ്ടൊക്കെ ആരെങ്കിലും ഇതേപോലെ പോകുമ്പോ പേരൊക്കെ അഴിച്ചിട്ടിട്ടതായിരിക്കും. നമ്മളിവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണാം, ദേ ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വണ്ടി ഇവിടെ നിർത്തിയിട്ട് അവിടെ പോയിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പൊ അവിടെ പേരും ഡീറ്റെയിൽസ് എഴുതി കൊടുക്കാനായിട്ട് പോയി. ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അല്ല, ഫോറസ്റ്റ് സ്റ്റേഷന്റെ മുമ്പില് ധാരാളം ചെടികളുണ്ട് കേട്ടാ. ഇല്ലേ, കുറെ ചെടികളുണ്ട് കേട്ടോ. താഴെ അവിടെ കുറെ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. കുപ്പിക്കകത്തൊക്കെ വെച്ചിരിക്കുന്ന കേട്ടാ. മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടല്ലേ. പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ കുറെ കളറുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഇവിടെയും ബാസ് ഉണ്ട്, അതിനടുത്ത് കൊടുത്താ. ഓ, അപ്പൊ നമുക്ക് ആ ചേട്ടന്റെ ചെക്ക് പോസ്റ്റ് പറഞ്ഞു തന്നു. അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് മറ്റൊരു റേഞ്ചിലാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മളിപ്പോ വന്നത് റാന്നി റേഞ്ചും എനിക്ക് തോന്നുന്നു ഇത് വേറെ ഏതോ റേഞ്ചും ആണ്. അപ്പോ ഇവിടേക്ക് കയറാനായിട്ട് നമ്മുടെ വണ്ടിക്കാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. അപ്പോ നമ്മൾ എന്നിട്ട് സ്റ്റേ അറ്റ് ഗവി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തന്നിട്ടുണ്ട്. ആരും മിണ്ടരുത്, അതിന്റെ മേലൊരു മലയെണ്ണാനെ കണ്ടോ, കണ്ടോ കണ്ടോ കണ്ടോ. അത് കേറ്റി എടുത്ത് മിണ്ടരുത്, അലച്ച അത് ഓടും. ഒരു പ്ലാവ് നിപ്പുണ്ട് കാട്ടില്. അപ്പൊ ഈ പ്ലാവില് ഒരു മലയെണ്ണാൻ ഇരിക്കുന്ന കേട്ടാ. അവൻ എന്തോ തിന്നാൻ കിട്ടൂന്ന് നോക്കി വന്ന കേട്ടോ. ചക്ക തിന്നാൻ വന്നായിരിക്കും ഇല്ലേ. അവനെ ചക്ക വളഞ്ഞു നോക്കാൻ വേണ്ടി വന്നവനാട്ടോ. ചക്കറിന്റെ വന്നവനെ നല്ല രസാണ് കേട്ടോ ഇതിനെ കാണാനായിട്ട്. പക്ഷെ ഇതെനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഈ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇരുണ്ടിരിക്കുന്നു അവിടെ. അവന്റെ അതാ നല്ല വെളിച്ചമുണ്ട് അല്ലേ. നോക്ക് ചാടാൻ വേണ്ടി നോക്കാം. ഇത് കണ്ടോ, ഇതൊക്കെ ഈ ആന പൊളിച്ചിടുന്ന സംഭവങ്ങളായിരിക്കും. ഇതേപോലെ ആന പൊളിച്ചിട്ട കുറെ ബിൽഡിങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആന പൊളിച്ചതും പൊളിക്കാത്തതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മള് ഒരു കാര്യം പറയാറുണ്ട്, നമ്മുടെ കക്കി ഡാം റിസർവയർ കണ്ടില്ലേ നേരത്തെ. ആ കക്കി ഡാമിന്റെ അവിടുന്ന് ആ റിസർവയറിന്റെ അവിടെ നിന്നാണ് ശരിക്കും പമ്പാ നദി ഉത്ഭവിക്കുന്നത്. നമ്മള് പമ്പാ നദി ഉത്ഭവിക്കുന്നത് ശബരിമല എന്നാണ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ശബരിമല എന്ന് പറയുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ്, സെയിം മല വരുന്ന ഭാഗമാണ്. ഇത്തരത്തിലുള്ള കുറെ ബൈ റോഡുകൾ കാണാൻ പറ്റും, അങ്ങോട്ടേക്കും പോയത്. ആ കക്കി ഡാമിൽ നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട്, അതാണ് പമ്പ നദി. അവിടെ നിന്ന് അത് പമ്പ ഡാമിലേക്ക് വരും. ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് പമ്പ ഡാം വരുന്നത്, അവിടെ നിന്ന് പിന്നെ അത് ആ ഒരു നദി പിന്നെ ശബരിമല വഴിയാണ് നമ്മുടെ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ അത്തരത്തിലാണ് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ തീർന്നായിരുന്നു. ഇവിടുത്തെ ഇവിടെ ബോട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആ അതെ, ആൾക്കാരൊക്കെ താമസമുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗത്തൊന്നും നെറ്റ്വർക്ക് ഇല്ല. നമ്മൾ ഈ കാണുന്ന പല മൊബൈൽ നമ്പറുകളും പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെയാണ്. അവരെങ്ങനെയൊക്കെയോ ആണ് ഇവിടെ ബന്ധപ്പെടുന്നത്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ വളരെ കഷ്ടമായിട്ട് BSNL വല്ല മാത്രം നെറ്റ്വർക്ക് കിട്ടുള്ളൂ. അവിടെ കണ്ടാ, ഇതാണ് പമ്പാടാം താഴെ കാണുന്നത് കണ്ടാ റൈറ്റില്. ഈ കക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇനി അങ്ങോട്ട് ഈ ഡാമിൽ നിന്ന് ഒഴുകുന്നത് പമ്പ നദിയാണ് ആക്ച്വലി, മനസ്സിലായോ. വെള്ളം കുറവാണ്. ഈ ഡാമിന്റെ മുകളിലൂടെ നമ്മൾ പോവില്ല, ബാക്കി എല്ലാ ഡാമുകൾക്കും മുകളിലൂടെ നമ്മൾ പോവും. ഈ ഡാമിന്റെ സൈഡിൽ കൂടെ മാത്രമേ നമ്മൾ പോവുള്ളൂ. ഇത്തരത്തിൽ ഇങ്ങനെ സൈഡിൽ കൂടെ പോകും. അതിന്റെ മുമ്പില് ഒരു ചെറിയൊരു സ്തൂപം മറ്റോ ഒക്കെ ഉണ്ടല്ലേ. അങ്ങനെ 4 മണിക്കൂറായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ 5 മണിക്കൂറായി. സമയം ഉച്ചയ്ക്ക് 1 മണിയായി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. എങ്ങനെയുണ്ടമ്മ മടുത്ത? ഇരുന്നല്ലേ. അത് ശരി, ഫുഡ് എടുത്തോ. ഡിക്കാത്തുണ്ട്. അപ്പോ എന്താ പറയാ, നല്ല ശാന്തമായിട്ടുള്ള ആ ഒരു കെട്ടില്ല സ്ഥലം. അപ്പോ ഇത് കണ്ടോ, മീൻ വറുത്തതുണ്ട്, അയലയാണ്. രാവിലെ അയല വറുത്ത് വന്നിട്ടുണ്ട്. അത് വാഴ ഇലക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്.
പിന്നെ ചോറ് നാല് പൊതിയായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് സാമ്പാറും പിന്നെ മോര്, സാമ്പാർ മോര്, ചോറൊക്കെ കുറെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അതിനകത്ത് കുറെ കറികൾ അയ്യോ പൊതിച്ചോറ് എനിക്ക് വയ്യ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്ന സുഹൃത്തുക്കളെ, തേങ്ങാ ചമ്മന്തി ഉണ്ടാ, ഉണ്ട്. ഇതെന്ത സാധനം? ഓ പാവയ്ക്ക, പാവയ്ക്ക മെഴുക്കുരുട്ടി. നല്ല അടിപൊളി. നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കുക. നമ്മൾ ആക്ച്വലി രാവിലെ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് ഞാൻ പറയാൻ മേടം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇല്ല രാവിലെ എണീറ്റ് ഉണ്ടാക്കുന്നൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുവായിരുന്നു. കൈ വരിക, പൊതിച്ചോറിനകത്ത് തേങ്ങാ ചമ്മന്തിയാണ് അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. തേങ്ങാ ചമ്മന്തി ഇല്ലെങ്കിൽ പിന്നെ പൊതിച്ചോറ് കറിയും കൂടെ ഒഴിച്ചറാം. ഞാൻ ഇതൊന്ന് എടുക്കട്ടെ, എന്നിട്ട് കറിയും കൂടെ ഒഴിച്ചു. ചേച്ചിയുടെ അച്ചാറൊക്കെ സൂപ്പർ ആണോ? ഒഴിച്ചോ. ചേച്ചിയുടെ ഫുഡ് എന്തായാലും സൂപ്പർ ആയിരുന്നു. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവര് ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ഫുഡല്ലേ അമ്മ? ആ ചേച്ചി കൊറേ കഷ്ടപ്പെടുന്നു രാവിലെ അല്ലേ. രണ്ടു മൂന്ന് തോരന എല്ലാം ഉണ്ട് അല്ലേ. അപ്പൊ എന്താ അവിടെ സൈഡിൽ മാറിയത് കഴിക്കുക. നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു വേസ്റ്റ് നമ്മൾ ഇവിടെ ഇട്ടിട്ടില്ല. എല്ലാം ഈ കവറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ കവറും ഇതിനകത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ അമ്മ, കൊണ്ടുകൊണ്ട് കളയാമേ. അങ്ങനെ ഇനി അമ്മയെ മുമ്പിൽ എഴുതിയിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ഡ്രൈവർക്ക് ക്ഷീണമായി, പുറകിലോട്ട് മാറി അവൻ നൈസായിട്ട്. ഞാൻ കയറി വണ്ടി എടുത്ത്, അപ്പൊ അമ്മ കയറി എടുത്തു, സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ, പോവാം. ഫുഡ് അടിപൊളിയായിരുന്നു അല്ലേ. വേണ്ട, വെള്ളമില്ലാത്ത പമ്പാനദിയാണ് ഇത്, കണ്ടില്ലേ. വെള്ളം ഉണ്ട് കേട്ടാ ഇല്ലേ. അപ്പൊ ആ പമ്പാനദിയുടെ മേളിൽ കൂടെ ഉള്ള ഒരു ചെറിയൊരു പാലമാണ് നമ്മളിപ്പോ ക്രോസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ആ കണ്ട ഡാമുകളിൽ കൂടിയൊക്കെ വരുന്ന ആ ഒരു വെള്ളമാണ്. അപ്പൊ കാടിന്റെ നടുവിലൂടെയുള്ള കുട്ടിപ്പാലം. അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഗവി എത്തിയിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ആ ഗവിയുടെ വരുമ്പോഴത്തേക്കിനും കാണുന്ന ഒരു ലേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോ അങ്ങോട്ട് കുറെ വീടുകളും മറ്റൊക്കെ നമുക്ക് കാണാം. എല്ലാം ഇവിടെ ഗവിയിൽ താമസക്കാരായിട്ടുള്ള പണ്ട് കാലത്ത് കുടിയേറി പാർത്ത ആളുകളുടെ വീടുകളാണ് മിക്കതും. ഇവരൊക്കെ മിക്കവരും ഇവിടെ കൃഷി, ഏലകൃഷി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പോസ്റ്റ് ഓഫീസ്, റേഷൻ കട, പിന്നെ ബസ് സ്റ്റോപ്പ്, അങ്ങനെ സംഭവം എവിടെയാണ് പിന്നെ ഒരു കടയുള്ളത്. അങ്ങനെ ഞങ്ങൾ ഗവിയിലെത്തി. ഗവിയിലെത്തി നമ്മളിത് ഇവിടെ ബാക്കി കാണുന്ന ഈ സ്ഥലം പലതവണ ഇവിടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇവിടെ താമസിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ താമസിക്കാൻ വേണ്ടി പോവാണ്. കാടിന് നടുവിൽ നമ്മൾ താമസിക്കാൻ വേണ്ടി പോവാണ് ഒരു ദിവസം. അത് നെറ്റ്വർക്ക് ഇല്ല, റേഞ്ച് ഇല്ല, ഒരു സംഭവം ഇല്ല. ബി എസ് എൻ എല്ലിൽ മാത്രമാണല്ലോ ഇവിടെ നെറ്റ്വർക്ക് ഉള്ളത്. ഫോൺ വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അബി അതും കൊണ്ട് ഇങ്ങനെ മൂകനായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കാൻ പോകുന്നത് പെർ ഹെഡ് 3,300 രൂപയാണ്, ഇൻക്ലൂഡിങ് താമസം, ഭക്ഷണം, ട്രക്കിങ്, ഇവിടുത്തെ ബോട്ടിങ്, ആക്ടിവിറ്റി, എല്ലാ സംഭവങ്ങളും. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കാടിന് നടുവിൽ ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ. ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ രാവിലെ അല്ല, അമ്മ അപ്പൻ എന്ത് ചെയ്യണ്ട, അവിടെ റൂമിലേക്ക് പോയി. ഇവിടെ ബാക്കിൽ എങ്ങാണ്ടാണ് റൂമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ കാടിന് നടുവിലെ താമസം ഏതാണ്? ആ 13,000 രൂപയ്ക്ക് നമ്മൾ കാടിന് നടുവിൽ നമ്മുടെ എന്താ പറയുക, രാജകീയമായിട്ട് നമ്മുടെ KFDC ആണ് ഈ താമസ സൗകര്യം നമുക്ക് ഉപയോഗിക്കുന്നത്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ആക്ടിവിറ്റീസും ഗവിയിലെ ഇതുവരെ കാണാത്ത, ആരും കാണിക്കാത്ത പാക്കേജിലെ ആ ഒരു സംഭവങ്ങളും നമ്മൾ നാളെ കാണാം ആ വീഡിയോയുമായിട്ട് അല്ലേ. അപ്പോൾ നാളെ നമുക്ക് ഗവിയിലേക്ക് അയച്ചേക്കാം. ബൈ ബൈ.